Lucknow. Good afternoon, dear Mille. Good afternoon. ഓക്കെ, നമ്മള് ചാപ്റ്റർ 14 അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ബിഹേവിയർ ഓക്കെ, എവിടെ നിന്നാണ് എടുത്തത്? നിങ്ങൾക്ക് യൂഷ്വൽ ഏരിയാസ് എടുത്തായിരുന്നോ? യൂഷ്വൽ ഏരിയാസിന്റെ ഡെഫിഷ്യൻസി എടുത്തിരുന്നോ? സോൺസ് വരെയല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ ഓക്കെ, ആ നാല് സോൺസും ഓർമ്മയുണ്ടല്ലോ. ഏതൊക്കെ സോൺ ആയിരുന്നു? ഓപ്പറേഷൻ തിയേറ്റർ സോങ്സ് ഏതൊക്കെയാ? ഓപ്പറേഷൻ തിയേറ്റർ ഷൂട്ട് ഏതൊക്കെയാ? ആ പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റിറൈൽ സോൺ, ദെൻ ഡിസ്പോസൽ സോൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്, യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഡീസ്. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് ഡീസ്. ഇനി എന്തെല്ലാം കുറവുകളാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കുക നോക്കാം. ഓക്കെ, നോ റിസപ്ഷൻ ഏരിയ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? നോ റിസപ്ഷൻ ഏരിയ. തിയേറ്ററിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു റിസപ്ഷൻ ഏരിയ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മള് അകത്തുനിന്ന് ഒരു സ്റ്റാഫ് പുറത്തേക്ക് വന്ന് ആ ഇൻഫർമേഷൻ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തന്നവരെ നമ്മള് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അല്ലേ? ഓക്കെ, നമ്മൾ രണ്ട് പോയിന്റ്സ് പറഞ്ഞായിരുന്നു തോന്നണം അല്ലേ? റിസപ്ഷൻ ഏരിയയും സെപ്പറേറ്റ് റൂംസും പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. അപ്പൊ എംഒടിക്ക് ഒരു പ്രത്യേക റിസപ്ഷൻ റൂം ഇല്ലാത്തത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് കണക്കാക്കാം. അതിന്റെ അകത്ത് നിന്നൊരു സ്റ്റാഫ് വന്ന് ഇൻഫർമേഷൻ തരാതെ നമ്മൾക്ക് എന്താണ് തിയേറ്ററിന്റെ അകത്ത് പേഷ്യന്റിന്റെ നില എന്ന് അപ്പൊസിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പൊ അതൊരു പോരായ്മയാണ്. പ്രത്യേകമായ ഒരു റിസപ്ഷൻ ഏരിയ എന്തായാലും ഓട്ടിക്ക് വേണ്ടത് അത്യാവശ്യമാണ്. ദെൻ നോ സെപ്പറേറ്റ് റൂംസ് ഫോർ സർജൻസ്, അനസ്തോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടേഴ്സ് ആൻഡ് ഓട്ടി അറ്റൻഡൻസ്. ഇവർക്ക് ആർക്കും തന്നെ എന്താണ് സെപ്പറേറ്റഡ് ആയിട്ട് റൂംസുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാവരും തന്നെ എന്താണ് ഒരു റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ് അവരുടെ പ്രൈവസിനെയാണ് അത് ബാധിക്കുന്നത്. ഡോക്ടേഴ്സിന് പ്രൈവസിനെ അത് ബാധിക്കുന്നു. അതായത് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകളൊന്നും സീക്രട്സുകളൊന്നും എന്താണ് അവർക്ക് ഷെയർ ചെയ്യാനൊന്നും സാധിക്കാതെ വരുന്നു. പിന്നെന്താണ് ഒരു ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ ഒരു സർജൻസിനും ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു എല്ലാവർക്കും ഓരോ സെപ്പറേറ്റഡ് റൂംസ് കൊടുക്കുവാണെങ്കിൽ അവരുടെ പ്രൈവസി കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
തേർഡ് പോയിന്റ് നോക്കി മനസ്സിലായില്ല. അതോ സെക്കൻഡ് പോയിന്റ് ഇവർക്ക് ആർക്കും തന്നെ സെപ്പറേറ്റ് റൂംസുകൾ ഇല്ല എന്നുള്ളത് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു കുറവാണ്. ഓക്കെ, നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ചേഴ്സ് റൂം ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. ഇവിടെ എന്താ പറയുന്നത് പിന്നെ? ആ ഇവിടെ ബാക്കിയുള്ള സ്റ്റാഫ്സിനും എന്താണ് അധികം റൂംസുകളൊന്നും അവര് ചേഞ്ച് ചെയ്യാൻ, റൂം അഡ്രസ് ചേഞ്ച് ചെയ്യാൻ അധികം റൂംസുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാതെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇൻഫെക്ഷൻസ് പകരാനായിട്ട് ചാൻസസ് ഉണ്ടാകുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് എന്താണ്, ഇപ്പൊ പുറത്തു നിന്നൊരു വ്യക്തി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് എന്താണ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ എന്താണ് രണ്ടു മൂന്ന് റൂംസുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് അവിടേക്ക് കുറച്ചുകൂടി എന്താണ് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ എന്താണ് ക്ലാസ് ഓഫ് പീപ്പിളിന് അധികം റൂംസുകൾ ഇല്ലാത്തതും ഒരു ഓട്ടിയുടെ ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർ എക്സെട്ര. ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർസ് എക്സെട്ര. അതായത് എന്താണ് തിയേറ്റേഴ്സിൽ നമ്മൾ സ്ട്രക്ചേഴ്സും വീലേഴ്സും കൊണ്ടുപോകുന്ന സമയത്ത് ഒരാളകത്തു നിന്നും പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഒരു കൺജസ്റ്റൻ വരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഡോർസിനൊക്കെ വലിപ്പം കുറവാണ് അല്ലെ, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസ് ആണ്. അപ്പൊ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് എന്താണ് ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. അപ്പോ എന്താണ് ഇത്തരം ഡോസുകളുടെ വലിപ്പം കൂട്ടുവാണെങ്കിൽ അത്തരത്തില് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് പുറത്തേക്ക് കിടക്കാനും അകത്തേക്ക് പോകാനും ആയിട്ട് സാധിക്കും. അപ്പൊ അതൊരു ഡെഫിഷ്യൻസി ആണ്. എന്താണ് വലിപ്പമില്ല, അതായത് സൈസ് ഇല്ല, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസുള്ള ഡോസുകള് ഹോസ്പിറ്റൽ തിയേറ്ററിൽ ഉള്ളത് എന്താണ് അത്തരത്തിൽ സ്ട്രക്ചറും സ്ട്രക്ചറുകളും വീൽചെയർസ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓട്ടി. നമ്മൾ എങ്ങനെയാ പറഞ്ഞത്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂം എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? എങ്ങനെയുള്ള റൂം ആയിരിക്കണം എന്നാണ് പറഞ്ഞത്? ലാമിനാർ ഫ്ലോ, ഈ വാക്കൊന്ന് നോക്കിയ ഓർക്കണ്ടോ? ലാമിനാർ ഫ്ലോ എങ്ങനെയുള്ള റൂം ആയിരിക്കണം എന്നാണ് പറഞ്ഞത്? യെസ് വെരി ഗുഡ്. എന്താണ് ബ്രൈറ്റ് ആയിട്ടുള്ള ലൂമിനസ് തിളക്കം ആകുന്ന റൂം ആയിരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ അത് എല്ലായിടത്തും ഒരുപോലെ ലൈറ്റനിങ് ഉണ്ടാകില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ, എല്ലാ ലൈറ്റ്സുകളും ഒരുപോലെ പ്രവർത്തിക്കണം എന്നില്ല എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ദെൻ മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓട്ടി. മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം എന്താണ് പറയുന്നത്? എയർ ഫിൽട്ടർ ചെയ്യാനായിട്ട് രണ്ട് സോൺസ്, എല്ലാ സോൺസും പറഞ്ഞില്ലേ നമ്മള്? നാല് സോണും കംപ്ലീറ്റഡ് അല്ലേ പറഞ്ഞു? കേട്ടില്ല. പറഞ്ഞു കേട്ടാ. അതായത് ഹോസ്പിറ്റലിനുള്ളിൽ എന്താണ് എയർ ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം അല്ലെ. എയർ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ഒരു മാൻഡേറ്ററി ആയിട്ടൊരു സംവിധാനം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രം ഇൻഫെക്ഷൻസ് ഒക്കെ പകരാതിരിക്കുള്ളൂ. അപ്പൊ എന്താണ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓട്ടി എന്നത് വെരി വെരി പ്രോപ്പർ ആയിട്ട് തന്നെ അവിടെ നടത്തേണ്ട അത്യാവശ്യമാണ്. വെന്റിലേഷൻ സൗകര്യം, അതായത് എയർ ഫിൽട്ടർ ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തിലൊരു സിസ്റ്റം ഇല്ലെങ്കിൽ എന്താണ് ആ ഒരു ഏരിയ കണ്ടാമിനേറ്റഡ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോ എന്താണ് പറയുന്നത്, ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓട്ടി. എന്താണ് നല്ല രീതിയിലുള്ള ബ്രൈറ്റനിങ് ലൈറ്റ്സിന്റെ കുറവും അതുപോലെ തന്നെ എയർ ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള സംവിധാനത്തിന്റെ പോരായ്മയും പറയുന്നുണ്ട്. അതൊരു ഓട്ടിയുടെ ഡെഫിഷ്യൻസി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? ഓട്ടിയിലെ ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് ആയിരിക്കണം എന്ത് വെന്റിലേഷൻ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ? അവിടെ ഡെഫിഷ്യൻസി വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവിടെ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ചില സിസ്റ്റങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, ചില വെന്റിലേഷൻ സൗകര്യങ്ങളിൽ പോരായ്മകൾ കാണുന്നുണ്ടാകും. അതുകൊണ്ടാണ് അവിടെ അത് ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നത്.
then lack of standard OT protocol. Lack of standard OT protocol. എന്തൊക്കെയാണ് ഒരു ഒട്ടിയിലെ പ്രോട്ടോകോൾ? നിങ്ങൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ്? ആ ഒരു നിശ്ചിത ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ അകത്തേക്ക് പ്രവേശനമുള്ളൂ. പിന്നെന്തൊക്കെയാണ്? എന്തൊക്കെയാണ് പഠിച്ചത് പ്രോട്ടോകോള്? പ്രിൻസിപ്പിൾസ്, ചെറുപ്പം പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചായിരുന്നില്ലേ. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഒ ടി പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ, അതായത് ഒ ടിയിലെ കുറച്ച് നിയമാവലികൾ ഉണ്ട് അല്ലെ, അതിലെന്തെങ്കിലും വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെ, വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ഓപ്പറേഷൻ തിയേറ്ററിനെയും അതുപോലെ തന്നെ സർജറിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പൊ പ്രോട്ടോകോൾ വ്യക്തമായിട്ട് നല്ല രീതിയിൽ തയ്യാറാക്കിയില്ലെങ്കിൽ ഇതെല്ലാം തന്നെ തകരാറിലാവുന്ന രീതിയിലാണ്. അപ്പോൾ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഒ ടി പ്രോട്ടോകോൾ, അതായത് നല്ല രീതിയിലുള്ള ഒരു നിയമാവലി ചിട്ടപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതായത് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ രീതിയിലുള്ള ഒരു പ്രോട്ടോകോള് തയ്യാറാക്കിയിരിക്കണം. അപ്പോ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ എന്താണ് ആ ഒട്ടിയില് അവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ ദുഷ്കരമായ രീതിയിൽ മുന്നോട്ട് പോകും. ദെൻ നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റിറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റിറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSST. എന്താണ് സെൻട്രൽ സ്റ്റിറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? സ്റ്റിറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ സെൻട്രൽ സ്റ്റിറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? ഇതിനു വേണ്ടിയിട്ടാണത്. ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. എന്താണ് ഹോസ്പിറ്റൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണത് അല്ലേ. അപ്പോൾ അതിനൊരു സെപ്പറേറ്റഡ് ഏരിയ ഇല്ല, ഇതെല്ലാം തന്നെ എന്താണ് ഒട്ടിയുടെ ഉള്ളിൽ തന്നെ എല്ലാം കൂടി കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്റ്റിറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിനൊക്കെ എന്താണ് പ്രത്യേകമായ ഒരു റൂം ഉള്ളത് കുറച്ചും കൂടി എന്താണ് ഇൻഫെക്ഷൻസ് ഒന്നും പകരാതിരിക്കാനായിട്ട് കൂടുതൽ ഫലപ്രദമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഒരു എൻവോൾവ്മെന്റിൽ തന്നെ കൊണ്ടുവച്ചാൽ എന്താണ് സംഭവിക്കുക, എല്ലാം കൂടി ഒന്നും കൂടി കൺജസ്റ്റഡ് ആവാനായിട്ട് ചാൻസസ് വരും. അപ്പോ ഈ CSST ഒരു സെപ്പറേറ്റ് റൂം ഇല്ല, സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷൻ ഇല്ല എന്നുള്ളത് OT ഒരു പോരായ്മയാണ്. അപ്പോ സെൻട്രൽ സ്റ്റിറൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകമായൊരു റൂം അത്യാവശ്യമാണ്, അതില്ല എന്നുള്ളത് OT ഒരു പോരായ്മയാണ്. ഓക്കെ. ദെൻ വെയിറ്റിംഗ് ഏരിയ റിക്കവറി നോട്ട് വെൽ എക്യുപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്. ഇനി വെയിറ്റിംഗ് ഏരിയയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? നോട്ട് വെൽ എക്യുപ്പൈഡ് ആയിരിക്കും അല്ലെ. ഒരു തിയേറ്ററിന് പുറത്തിരിക്കുന്ന ഒരു ഏരിയ, അവിടെ എന്താണ് വെൽ എക്യുപ്പൈഡ് ആയിരിക്കില്ല, അധികം സീറ്റ് അറേഞ്ച്മെന്റ്സുകൾ ഉണ്ടായിരിക്കില്ല അല്ലെ, ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമേ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. റിലേറ്റീവ്സിനൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ടും അധികം സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പിന്നെന്താ ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, അതായത് അവർക്ക് റിഫ്രഷ്മെന്റ് ചെയ്യുന്നതിനായിട്ട് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും തന്നെ എവിടെ ഉണ്ടായിരിക്കില്ല, ഒരു വെയിറ്റിംഗ് ഏരിയ റിക്കവറി റൂമിന്റെ അവിടെ ആയിട്ട് ഉണ്ടായിരിക്കില്ല. തന്നെജ ക്യാമറ ഓഫ്. ഓക്കെ, മനസ്സിലായോ? എന്താണ് ഏതൊക്കെ എന്തൊക്കെ ഡെഫിഷ്യൻസി ആണ് ഒരു OR റൂമിലുള്ളത്? ഒടി റൂമിൽ എന്തൊക്കെയാ ഉള്ളത്? നോ റിസപ്ഷൻ ഏരിയ, ഒരു റിസപ്ഷൻ ഏരിയ ഇല്ല എന്നുള്ളത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പോരായ്മയാണ്. പിന്നെന്താണ് സർജൻസിനും ജൂനിയർ ഡോക്ടേഴ്സിനൊന്നും എന്താണ് സെപ്പറേറ്റ് റൂം ഇല്ല എന്നുള്ളത് എന്താണ് ഒട്ടിയുടെ ഒരു പോരായ്മയാണ്. പിന്നെന്താണ് അതർ പീപ്പിൾസിന് അല്ലെ, അതർ ക്ലാസ് ഓഫ് പീപ്പിളിനെ അവരുടെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിനൊന്നും ചേഞ്ചിങ് റൂം പ്രത്യേകം ഇല്ലാത്തതും എന്താണ് ഒരു പോരായ്മയാണ്. പിന്നെന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർസ്, അതിനകത്തുള്ള ഡോറുകളുടെയൊക്കെ വലിപ്പം എന്താണ് സ്ട്രക്ചേഴ്സും വീൽ ചെയർ കൊണ്ടുപോകുന്നതിനും ബുദ്ധിമുട്ടുകള് ഉണ്ടാക്കാൻ കാരണമാകുന്നു. ദെൻ ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എക്സ്ചേഞ്ച് സിസ്റ്റമിന് ഒട്ടി. ലൈറ്റ്സുകളുടെ ബ്രൈറ്റ്നിങ് കുറവും ലൈറ്റ്സിൽ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയും അതുപോലെ തന്നെ ഫിൽട്രേഷൻ വെന്റിലേഷൻ സൗകര്യങ്ങള് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതാവുന്നതും എന്താണ് ഒട്ടിയുടെ ഒരു പോരായ്മയാണ്. ദെൻ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് OT പ്രോട്ടോകോൾ, കൃത്യമായ ഒരു നിയമാവലി പാലിക്കാതിരുന്നാലും
അതും ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് കണക്കാക്കാം. Then no separate central sterile supply department, CST. Central sterile supply department ഇന് പ്രത്യേകമായ ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. സെപ്പറേഷൻ ഇല്ല എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പോരായ്മയായിട്ട് കാണുന്നത്. പിന്നെന്താണ്, വെയിറ്റിംഗ് ഏരിയ റിക്കവറി. വെയിറ്റിംഗ് ഏരിയ റിലേറ്റീവ്സ് വെയിറ്റ് ചെയ്യുന്നതിന് ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ചെറിയ രീതിയിലുള്ള പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ്. സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്താണ് കുറവാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, അതായത് റിഫ്രഷ് ചെയ്യുന്നതിനായിട്ട് റിഫ്രഷ്മെന്റ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളൊന്നും ഒരു തിയേറ്ററിന്റെ പുറത്ത് ചിട്ടപ്പെടുത്തുന്നില്ല എന്നുള്ളതും എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഡെഫിഷ്യൻസി ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ആ, അതൊക്കെ എനിക്ക് സോൾവ് ആക്കാൻ പറ്റും എങ്കിലും നമുക്കൊരു ഡെഫിഷ്യൻസി കണ്ടുപിടിക്കണ്ടേ? യെസ്, പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അത് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ കേട്ടോ. പോരായ്മകൾ വേണമെന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു ഡിപ്പാർട്ട്മെന്റും ഫുൾഫിൽ ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. അതിൽ പോരായ്മകൾ കണ്ടെത്തിയാൽ മാത്രം അത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മര്യാദക്ക് പോവുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കിയാലോ. ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. വട്ട് ആർ ദ ത്രീ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ? ഏതൊക്കെയാണ് അറിയാമോ? ഏതൊക്കെയാണ്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. മോഡുലാർ ഒ ടി, ഇന്റഗ്രേറ്റഡ് ഒ ടി ആൻഡ് ഹൈബ്രിഡ് ഒ ടി. ഓക്കെ, ഫസ്റ്റ് വൺ, മോഡുലാർ ഒ ടി. എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ? ശ്രദ്ധിക്കാം, പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഒ ടി ഇസ് എ ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ വിത്ത് ജോയിൻലെസ് സ്റ്റെറൈൽ കോട്ടിംഗ് ദാറ്റ് പ്രൊവൈഡ്സ് എ ഹൈ ക്വാളിറ്റി ഫിനിഷ്. എന്താണ് ഒരു മോഡുലാർ ഒ ടി എന്ന് പറഞ്ഞാല്? ഇറ്റ്സ് എ മോഡേൺ കോൺസെപ്റ്റ്. മോഡുലാർ ഒ ടി എന്ന് പറയുന്നത് ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ് അല്ലേ. ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ട് വളരെ വഴക്കമുള്ള ഒരു എൻവയോൺമെന്റ് ആണ് എന്താ ഒരു മോഡുലാർ ഒ ടി എന്ന് പറയുന്നത്. ഇത് ഓഫ്സൈറ്റിൽ വെച്ച് പണിയുകയും എന്താണ് ഓൺ പ്ലേസിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതും ചെയ്യുന്ന ഒരു തിയേറ്റർ ആണ് എന്താ മോഡുലാർ ഒ ടി എന്ന്. നമ്മള് മോഡുലാർ കിച്ചൺ കേട്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ മോഡുലാർ കിച്ചൺ? എന്താണ് അതിന്റെ പ്രത്യേകത മോഡുലാർ കിച്ചന്റെ? മോഡുലാർ കിച്ചന്റെ പ്രത്യേകത എന്താണ്? ആ യെസ്, റെഡിമെയ്ഡ്. എന്താണ് ഫുള്ളി സ്ട്രക്ചേർഡ് ആയിരിക്കും അല്ലേ? എന്താണ് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും എന്ത്, ആ കിച്ചണിൽ ആയാലും തന്നെ അതുപോലെ തന്നെ ഓട്ടിയിലായാലും തന്നെ അല്ലേ. മോഡുലാർ ഓട്ടി എന്ന് പറയുന്ന എന്താണ് സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജോയിന്റ് ലെസ് സ്റ്റെറൈൽ കോട്ടിംഗ് ദാറ്റ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഫിനിഷ്. ഓക്കെ, അതായത് ഒരു മോഡേൺ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇത് വർക്ക് പ്ലേസിൽ വെച്ചിട്ട് അതായത് ഓഫ് സൈറ്റിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതിനു ശേഷം ഇത് ഓൺ സൈറ്റിൽ ആണ് പ്ലേസിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ ഫുൾ സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്റ്റീൽ ആയിരിക്കും കേട്ടോ. പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓട്ടീസ് ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫുള്ളി സ്റ്റീൽ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഫിനിഷിലായിരിക്കും ഇത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ദീസ് ഓട്ടീസ് പ്രൊവൈഡ് ബെനഫിറ്റ് ഓഫ്, എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് ഈ ഒരു ഓട്ടി കൊണ്ടുണ്ടാവുന്നത്? എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ഓട്ടിക്കുള്ളത്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ.
റാപ്പിഡ് കൺസ്ട്രക്ഷൻ എന്താണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെ എക്യുപ്പൈഡ് ആയതാണ് അല്ലെ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒടി ആയതിനാൽ തന്നെ, സ്ട്രക്ചർ ആയതിനാൽ തന്നെ ഇതിന് റാപ്പിഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ റാപ്പിഡ് കൺസ്ട്രക്ഷൻ. ദെൻ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് എന്താണ് പറയുന്നത്, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള എല്ലാത്തരം മെഷേഴ്സുകളും എല്ലാത്തരം ഡിവൈസുകളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മോഡുലാർ കിച്ചൺ, മോഡുലാർ ഓട്ടിയിലെ കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെ, യാതൊരു തരം മലിന ജേംസിനെ അകത്ത് കയറ്റാത്ത തരത്തിലുള്ള സംവിധാനങ്ങളായിരിക്കും ഒരു മോഡുലാർ ഓട്ടിയില് ബിൽഡപ്പ് ചെയ്തിരിക്കുക. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, അതായത് അഡ്വാൻസ് ടെക്നോളജി ആയതിനാൽ തന്നെ എന്താണ് ബാക്ടീരിയൽ ഗ്രോത്ത് തടയാനുള്ള എല്ലാ സംവിധാനങ്ങളും തന്നെ ഈ ഒരു മോഡുലാർ ഓട്ടിയില് ഉണ്ടായിരിക്കും. സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ് ഈസി ആയിട്ട് അത് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ എന്താണ് പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ, അതായത് ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ അകത്തുണ്ടായിരിക്കും. ദെൻ ലോങ് ഡ്യൂറബിലിറ്റി എന്താണ്, കുറെ കാലം നിലനിൽക്കുന്നതാണ്. ലോങ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ കാലം നിലനിൽക്കുന്ന അഡ്വാൻസ് ടെക്നോളജി ആയത് തന്നെ കുറെ കാലം ഇത് നിലനിൽക്കുന്നതാണ്, അതാണ് ലോങ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്താണ് ഇത്, വളരെ സ്ട്രോങ്ങുമാണ്, ഫ്ലെക്സിബിളുമാണ്, ഫ്ലെക്സിബിളുമാണ്, ഭാവിയിലേക്ക് ഇത് കുറച്ചുകൂടി ഫലപ്രദമാകുന്ന രീതിയിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് ഇത്, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. പറഞ്ഞു ഇതില് അഡ്വാൻസ് ടെക്നോളജീസ് ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ ഇതെന്താണ് വളരെയധികം സ്ട്രോങ്ങും ഫ്ലെക്സിബിളുമാണ്, മാത്രമല്ല ഫ്യൂച്ചറിലേക്ക് ഇത് നമ്മൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുമാണ് ഇതിന്റെ ഫിനിഷിംഗ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫോർത്ത് പോയിന്റ് ക്ലിയർ ആണോ? യെസ്. ഫിഫ്ത് പോയിന്റ് നോക്കിയേ, എയ്സ് ഓഫ് മെയിൻ്റെനൻസ്. എയ്സ് ഓഫ് മെയിൻ്റെനൻസ് എന്താണ്, വളരെ ഈസി ആയിട്ടത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എയ്സ് എന്നുള്ളത് ഈസി എന്നുള്ള മീനിങ് ആണ് കേട്ടോ, വളരെ ഫലപ്രദമായി തന്നെ ഇത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഇനി ഏതെങ്കിലും ഒരു ഡിവൈസിന് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അത് ഇൻസ്റ്റാൾ ഡിവൈസ് മാറ്റി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ാണ് ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും അതായത് മോഡുലാർ റൂട്ടിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുവാനായിട്ട് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മോഡുലാർ കിച്ചൺ, മോഡുലാർ റൂട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. ദെൻ സെവൻത് പോയിന്റ് നോക്കിയേ, പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡർ ഫോർ ദ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് effecting hardness of structure. Provision of opening needed for the installation without affecting hardness of structure. എന്താണ് പറയുന്നത്, ഇതിന്റെ സ്ട്രക്ചറിൽ ഏത് തരത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും അല്ലെ, മൊത്തത്തിലൊന്നും ഇത് അഴിച്ചു പണിയേണ്ട ആവശ്യമില്ല. ഇതിന്റെ ആ സ്ട്രക്ചർ മാറാതെ തന്നെ ഏത് രീതിയിലും ഇതിന്റെ ഡിവൈസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിയായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇതിന്റെ സ്ട്രക്ചറിനൊന്നും പെട്ടെന്നൊന്നും തന്നെ എന്താണ് വേറെ കേടുപാടുകളൊന്നും തന്നെ സംഭവിക്കില്ല. ഒന്നുകൂടി നോക്കിയേ, എന്താണ് മോഡുലാർ ഓട്ടി എന്ന് പറയുന്നത്, എന്താണ് പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓട്ടീസ് എ ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ വിത്ത് ഇങ്ങനെയാണ് ജോയിൻലെസ് സ്റ്റിറൈൽ കോട്ടിംഗ് that provides a high quality finish. Okay,
ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ ആണ് അല്ലെ, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡ് അപ്പ്, ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും തന്നെ, കണ്ടാമിനേഷൻ ആവാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തന്നെ എന്താണ് അതിന്റെ ഉള്ളില് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ലോങ് ഡ്യൂറബിലിറ്റി, എന്താണ് അധിക കാലം നിലനിൽക്കുന്ന തരത്തിലാണ് അതിന്റെ സ്ട്രക്ചർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വളരെയധികം ഗ്യാരണ്ടീഡ് ആണ് മോഡുലാർ ഒ ടി എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജീസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, എന്താണ് ഇത് വളരെ സ്ട്രോങ്ങും ആണ് മാത്രമല്ല ഫ്ലെക്സിബിൾ ആണ് അല്ലെ, ഭാവിയിലേക്ക് ഇത് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഇത് സാധിക്കും. ഈസ് ഓഫ് മെയിന്റനൻസ്, അനായാസം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അനായാസം മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓട്ടിയാണ് മോഡുലാർ ഓട്ടി എന്ന് പറയുന്നത്. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് എക്യുപ്മെന്റ്, ഏതെങ്കിലും ഒരു ഡിവൈസിന് കംപ്ലൈന്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റി അടുത്തൊരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കുന്നു. Then provision of opening needed for the installation without affecting hardness of structure. എന്തെങ്കിലും ഇത് മൊത്തത്തിലൊന്നും അഴിച്ചുപണേണ്ട ആവശ്യമില്ല. ഏതൊരു പൈസയിലാണ് കംപ്ലൈന്റ് വരുന്നത് ആ ഭാഗം മാത്രം മാറ്റിയിട്ട് അതവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലാതെ ഇതിന്റെ സ്ട്രക്ചറിനൊന്നും യാതൊരുവിധ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, മോഡുലാർ റൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലായോ? എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് മനസ്സിലായോ? നമുക്ക് അടുത്ത ടൈപ്പ് നോക്കിയാലോ, ഇന്റർഗ്രേറ്റഡ് ഓട്ടി. ഇന്റർഗ്രേറ്റഡ് ഓട്ടി അടുത്ത ടൈപ്സ് ആണ്. ഇന്റർഗ്രേറ്റഡ് ഓട്ടി എന്താണ് ഇന്റർഗ്രേറ്റഡ് ഓട്ടി എന്ന് പറയുന്നത്? ഫങ്ഷണലി ലിങ്കിങ് ദ ഓട്ടി എൻവയോൺമെന്റ് ദിസ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഇൻഫോർമേഷൻ, ഓഡിയോ വീഡിയോ സർജറി ലൈറ്റ്സ്, room lights, AC and medical equipment. എന്താണ് ഇന്റർഗ്രേറ്റഡ് ഓട്ടി? എന്താണ് ഇന്റർഗ്രേഷൻ എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇന്റർഗ്രേറ്റ് ചെയ്യാ, എന്തുമായി ഇന്റർഗ്രേറ്റ് ചെയ്തിരിക്കുന്നു? അതായത് ഐ ടി സിസ്റ്റത്തിനെ ഇവിടെ കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ഐ ടി സിസ്റ്റവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് എന്ത് ഇന്റർഗ്രേറ്റഡ് ഓട്ടി എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്? കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഇൻഫോർമേഷൻ, ഏതൊക്കെ തരത്തിലുള്ളത്? ഓഡിയോ വീഡിയോ സർജറിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC, മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഒരു ഇന്റർഗ്രേറ്റഡ് ഓട്ടി ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും അത് പ്രവർത്തിക്കുക. ഈ ഓഡിയോ വീഡിയോ എന്തിനായിരിക്കാം? അതായത് ലൈവ് റെക്കോർഡിങ്സ് നടത്താൻ വേണ്ടിട്ട് അല്ലെ, ഈ സർജറി പ്രോസസ്സുകൾ ലൈവ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും മാത്രമല്ല സർജറിയുടെ റിസൾട്ട് ആ നിമിഷം തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഓട്ടി ആണെന്ത് ഇന്റർഗ്രേറ്റഡ് ഓട്ടി എന്ന് പറയുന്നത്. അതായത് ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും, സർജറി ചെയ്ത പ്രൊസീജിയേഴ്സ് ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും, മാത്രമല്ല ഈ സർജറി റിസൾട്ട് അപ്പോ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും ഇന്റർഗ്രേറ്റഡ് ഓട്ടിയിലൂടെ സാധിക്കുന്നു. അതവിടെ പറഞ്ഞിട്ടില്ല, എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നതാണ്. പിന്നെന്താണ്, ഇനിയിപ്പോ ഒരു ടോപ്പ് സർജൻസിന് എന്തെങ്കിലും അത്യാവശ്യമായി മറ്റൊരു സർജനോട് സംസാരിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുമുള്ള സൗകര്യം എവിടെ ഉണ്ടായിരിക്കും? ഇന്റർഗ്രേറ്റഡ് ഓട്ടിയില് ഉണ്ടായിരിക്കുന്നതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ, സർജൻസ് പ്രൊസീജിയേഴ്സിന്റെ സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നാല് പുറത്തുള്ള ഒരാളുമായിട്ട്, പുറത്തുള്ള സർജനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരവും ഇത്തരത്തിൽ ഇന്റർഗ്രേറ്റഡ് ഓട്ടിയില് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കേട്ടോ, അതിന്റെ ബെനിഫിറ്റ്സുകളാണ് പറഞ്ഞത്. അപ്പോൾ ഇന്റർഗ്രേറ്റഡ് ഓട്ടി എന്തൊക്കെയായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്? ഫങ്ഷണൽ ലിങ്ക് ഇൻ ദ ഓട്ടി എൻവയോൺമെന്റ്,
This consists of patient information, ഓഡിയോ വീഡിയോ, ബെഡ് സൈഡ് സ്റ്റിക്കർ ലൈറ്റ്സ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലേ, റൂം ലൈറ്റ്സുകൾ, എസി ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇത്തരം കാര്യങ്ങളാണ് ഒരു ഇന്റഗ്രേറ്റഡ് ഒടിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഇമേജസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ, അതാണ് പറഞ്ഞ ഓഡിയോ വീഡിയോസ് ലൈവ് ആയിട്ട് കാണാൻ പറ്റും, പ്രൊസീജിയേഴ്സ് ലൈവ് ആയിട്ട് ഇതില് കാണാൻ പറ്റും. ഓക്കെ, റിലേറ്റഡ് ടു ഇതെന്താണ്, ഐ ടി സിസ്റ്റം കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്റഗ്രേറ്റഡ് ഒ ടി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, ഹൈബ്രിഡ് ഒ ടി. ഹൈബ്രിഡ് ഒ ടി സർജറിക്കൽ തിയേറ്റേഴ്സ് that is equipped with the modern medical imaging device like C-arms, CT scanners, MRI scanners. This allows slightly invasive surgery, less incision. ഇനി എന്താണ് ഹൈബ്രിഡ് ഓട്ടി എന്ന് പറഞ്ഞാല്? ഇവിടെ പ്രധാനമായിട്ട് എന്താ നടക്കുന്നത്, മെഡിക്കൽ ഇമാജിംഗ് ആണ് അല്ലെ, മെഡിക്കൽ ഇമാജിംഗ് ആണ് ഹൈബ്രിഡ് ഒടിയിൽ നടക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള മെഡിക്കൽ ഇമാജിംഗ്? സിയാംസ്. എന്താണ് സിയാംസ് എന്ന് പറഞ്ഞാല്? സിയാംസ് എന്താണ്? സിയാംസ് ഇതൊരു സി ആകൃതിയിലുള്ള ഒരു എക്സ്റേ മെഷീൻ ആണ്, റേഡിയേഷൻ നോക്കുന്നതിനുള്ള എക്സ്റേ മെഷീൻ ആണ് സിയാംസ് എന്ന് പറയുന്നത്. ഷേപ്പ് എന്ന് പറയുന്നത് സി ആകൃതിയിലായിരിക്കും, അതായത് ആ സി പോലെ തന്നെ എന്നിട്ട് മുകളിലും താഴെയുമായിട്ട് എന്താണ് ലൈറ്റ്നിങ് സെറ്റപ്പുകൾ ഉണ്ടായിരിക്കും, ഇമേജ് ചെയ്യാനായിട്ട് ലൈറ്റ്നിങ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്കാനർ പോലെ സി ടി സ്കാൻ ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു ഡിവൈസ് ആണ് എന്ത്, സി ആംസ് എന്ന് പറയുന്നത്. ഓക്കെ, സി ടി സ്കാനർ എന്താണ്? സി ടി സ്കാനർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എഴുതിയിരിക്കുന്നവർ എഴുതിയിരിക്കാം, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ, അതാണ് സി ടി സ്കാനിന്റെ ഫുൾ നെയിം. കമ്പ്യൂട്ടർ ടോമോഗ്രഫി, ടി ഒ എം ഒ ജി ആർ എ പി എച്ച് വൈ, ടോമോഗ്രഫി സ്കാൻ, സി ടി സ്കാൻ കേട്ടോ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. ഇതിലെന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ദ ഇൻസൈഡ് ഓഫ് ദ ബോഡി, ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ഇൻസൈഡ് ഓഫ് ദ ബോഡി. ആ ബോഡിയുടെ ഉള്ളിലെ ഇൻസൈഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് സി ടി സ്കാനേഴ്സിലൂടെ നമുക്ക് അവൈലബിൾ ആവുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഇമാജിംഗ് ഇവിടെ വരുന്നുണ്ട്? ബോൺസ്, മസിൽസ്, ഓർഗൻസ്, ബ്ലഡ് വെസൽസ്, ഇതെല്ലാം എതിലൂടെയാണ് സെർച്ച് ചെയ്യുന്നത്, സ്കാൻ ചെയ്യുന്നത്? സി ടി സ്കാനേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇതൊക്കെയാണ് ബോൺസ്, മസിൽസ്, ഓർഗൻസ് ആൻഡ് ബ്ലഡ് വെസൽസ്. സി ടി സ്കാൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്, ഇൻസൈഡിലായിട്ടുള്ള ഓർഗൻസ് ആണ്, ബോഡിയിൽ എക്സൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ പിക്ചറിങ് ആണ് എന്ത് ഒരു സി ടി സ്കാനേഴ്സിലൂടെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എം ആർ ഐ സ്കാൻ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ്. യെസ് പൂജ, മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിംഗ് ഇസ് എ മെഡിക്കൽ ഇമാജിനറി ടെക്നിക് അല്ലെ, മെഡിക്കൽ ഇമാജിനിങ് ടെക്നിക്കിൽ മാഗ്നറ്റിക് പവർ ഉപയോഗിച്ചിട്ടാണ് ഇമേജസ് കളക്ട് ചെയ്യുന്നത്. യൂസിംഗ് റേഡിയോളജി ടു ഫോം പിക്ചേഴ്സ് ഓഫ് ദ അനാട്ടമി ആൻഡ് ഫിസിയോളജിക്കൽ പ്രോസസ് ഇൻസൈഡ് ദ ബോഡി. മാഗ്നറ്റിക് റിസോണൻസ് ഇസ് എൻ എന്താണ്, ഇമാജിംഗ് ഇസ് എ മെഡിക്കൽ ഇമാജിംഗ് ടെക്നിക് യൂസ്ഡ് ഇൻ റേഡിയോളജി ടു ഫോം പിക്ചേഴ്സ് ഓഫ് ദ അനാട്ടമി ആൻഡ് ദ ഫിസിയോളജിക്കൽ
പ്രോസസ് ഇൻസൈഡ് ദ ബോഡി. ഓക്കെ, അതാണ് ശരീരത്തിന്റെ ഘടനകളെ എന്തൊക്കെ സ്ട്രക്ചറിനെ നോക്കുന്നതാണ് എന്ത് MRI സ്കാൻ എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു ഇമാജിൻ മെഡിക്കൽ ഇമാജിൻ സാങ്കേതിക വിദ്യയാണ്. ഇതിൽ എന്താണ് പ്രധാനമായും മാഗ്നറ്റിക് പവർ ഉപയോഗിച്ചിട്ടാണ്, കാന്തികക്ഷമതയുള്ള കാന്തികക്ഷമത ഉപയോഗിച്ചിട്ടാണിത് ഇതിന് മെഡിക്കൽ ഇമാജിൻ പ്രോസസ്സുകള് നടക്കുന്നത്. ഓക്കെ, ഡെഫിനേഷൻ അല്ലാതെ അത് എന്താണെന്ന് പറഞ്ഞതാണ്. ഓക്കെ, മാഗ്നറ്റിക് റിസോൺസ് ഇമാജിങ് ഈസ് എ മാഗ്നറ്റിക് റിസോൺസ് ഇമാജിങ് ഈസ് എ ഇമാജിങ് ഈസ് എ മെഡിക്കൽ ഇമാജിനറി ടെക്നിക്. മെഡിക്കൽ ഇമാജിനറി ടെക്നിക്സ് യൂസ്ഡ് ഇൻ റേഡിയോളജി. MRI is a medical imaginary technique used in radiology to form pictures of used in radiology to form pictures of the anatomy and the physiological process inside the body. ഓക്കെ, റേഡിയോളജിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും MRI എന്ന് മനസ്സിലായല്ലോ. മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിങ്. ഓക്കെ, അപ്പോ ഇത്തരം മെഡിക്കൽ ഇമാജിൻ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടുള്ള OT എന്ത് ഹൈബ്രിഡ് OT എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള പ്രൊസീജിയർ ആണ് നടക്കുന്നത്? ദിസ് അലോ സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, ലെസ് ഇൻസിഷൻ. ഇൻവാസീവ് സർജറി, ഏത് തരത്തിലുള്ള സർജറീസ് ആണ് ഇവിടെ അലോ ചെയ്യുന്നത്? ഇൻവാസീവ് സർജറി എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലെസ് ഇൻസിഷൻസ് ഉള്ള സർജറി. ലെസ് ഇൻസിഷൻസ് ഉള്ള സർജറി എന്നാണ് നമ്മൾ പഠിച്ചത്, ഫസ്റ്റ് പോയിന്റിൽ പഠിച്ചത്. വൈകുന്നില്ല അല്ലെ. ആ ചെറിയ മുറിവ് ഉള്ളത് കൊടുത്തുകൊണ്ട് നമ്മൾ ഏത് സർജറി നടത്തുന്ന പറഞ്ഞത്? ഏത് സർജറിയാണ്? ആ അനീന, കീ ഹോൾ. വൈകുന്നില്ല അല്ലെ. ഓക്കെ, നോക്കി ഏതൊക്കെ ഓട്ടിയാണ്, ഏതൊക്കെ ടൈപ്സ് ഓട്ടിയാണ് ഉള്ളത്? മോഡുലാർ ഓട്ടി, ഇന്റഗ്രേറ്റഡ് ഓട്ടി, ഹൈബ്രിഡ് ഓട്ടി. ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ടൈപ്സ് മനസ്സിലായോ? മൂന്ന് ടൈപ്പ് തിയേറ്ററുകളും മനസ്സിലായോ? മോഡുലാർ ഓട്ടി എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് മോഡുലാർ ഓട്ടി. റാപ്പിഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈസ് ഓഫ് മെയിന്റനൻസ്, വളരെ ഈസി ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ എന്താണ്, ലോങ് ഡ്യൂറബിലിറ്റി ആണ്, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ. ഇന്റഗ്രേറ്റഡ് ഓട്ടി എന്ന് പറയുന്നത് എന്താണ്? ആ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത് IT സംവിധാനങ്ങളുമായിട്ടാണ് കൂടുതലായിട്ട് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. ഓഡിയോ വീഡിയോ എയ്ഡ് ഉപയോഗിച്ചിട്ട് കമാൻഡോ എന്താണ് ലൈവ് ആയിട്ടുള്ള റെക്കോർഡിങ്സ് നടത്തുവാനായിട്ട് ഇന്റഗ്രേറ്റഡ് ഓട്ടിയിലൂടെ സാധിക്കുന്നു. ഡോക്ടേഴ്സിന് എന്താണ് മറ്റ് പുറത്തുള്ള വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ആ പ്രൊസീജിയേഴ്സ് നല്ല രീതിയിൽ നടപ്പാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ് ഹൈബ്രിഡ് ഓട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡേൺ മെഡിക്കൽ ഇമാജിങ് ആണ് അവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. മോഡേൺ മെഡിക്കൽ ഇമാജിങ് ആണ് അവിടെ നടത്തുന്നത്. ഏതൊക്കെ തരത്തിലുള്ളത്? CRMS, CT സ്കാനർ, MRI സ്കാനേഴ്സ്. ഇത്തരം മെഡിക്കൽ ഇമാജിങ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ഹൈബ്രിഡ് ഓട്ടിയിൽ ഉണ്ടായിരിക്കുക അല്ലെ. മോഡേൺ മെഡിക്കൽ ഇമാജിങ് ഡിവൈസസ് ആയിരിക്കും ഹൈബ്രിഡ് ഓട്ടിയിൽ ഉണ്ടായിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഹൈബ്രിഡ് ഓട്ടിയിൽ നടത്തപ്പെടുക. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഹൈബ്രിഡ് ഓട്ടിയൊക്കെ നമ്മൾക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഏതൊക്കെ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും? ഈ ഹൈബ്രിഡ് ഓട്ടിയും ഇന്റഗ്രേറ്റഡ് ഓട്ടിയുടെ ഒക്കെ ഇമാജസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കാണാം കേട്ടോ. വളരെ ഭംഗിയുള്ള റൂംസ് ആണ്.
സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളായിരിക്കും ഇത്തരത്തിൽ ഹൈബ്രിഡ് ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുക. യെസ് വെരി ഗുഡ്. ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏതൊക്കെയാ ഒരെണ്ണം പറഞ്ഞേ, ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏതൊക്കെയാ? യെസ്, ആസ്റ്റർ, ആസ്റ്റർ മെഡിസിറ്റി, മെഡിക്കൽ ട്രസ്റ്റ്. ഓക്കെ, അമൃത ഹോസ്പിറ്റൽ. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ മൂന്ന് ടൈപ്സ് മനസ്സിലായോ? വായിച്ചു നോക്കുക കേട്ടോ, മൂന്ന് ടൈപ്സും ക്ലിയർ അല്ലേ? മോഡുലാറ്, ഇന്റഗ്രേറ്റഡ്, ഹൈബ്രിഡ്. ക്ലിയർ ആണോ കുട്ടികളെ? അടുത്ത ഭാഗം നോക്കാം നമുക്ക് എന്നാ. യെസ്, പ്രിവന്റീവ് മെഷേഴ്സ് എഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. പ്രിവന്റീവ് മെഷേഴ്സ് എഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ എന്താ പറയുന്നത്? നമ്മള് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെല്ലാം പ്രിവന്റീവ് മെഷേഴ്സ്, അതായത് ഒരു തിയേറ്ററിൽ പലതരത്തിലുള്ള അപകട സാധ്യതയ്ക്ക് അല്ലെ, സാധ്യത നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ സാധിക്കില്ല, അപ്പൊ അതിൽ നിന്ന് നമുക്ക് പ്രിവെൻഷൻ എടുത്തിരിക്കണം അല്ലെ. അപ്പൊ ഏതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ഇത്തരത്തിലുള്ള ഹസാർഡ്സ് എന്നുള്ള, അതായത് ഇത്തരത്തിലുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യേണ്ടെല്ലാം മെഷേഴ്സുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ അപകടങ്ങൾക്കെതിരായ പ്രതിരോധം കേട്ടോ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ അപകടങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധ നടപടികൾ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, put on shoes prepared for nurses with non-slip sole. put on shoes prepared for nurses with non-slip soles എന്താ പറയുന്നത്? ഏത് തരത്തിലുള്ള ഷൂസ് ആണ് അവിടെ ധരിക്കേണ്ടത്? നഴ്സുമാർക്ക് മാത്രമായി തയ്യാറാക്കിയ രീതിയിലുള്ള, നമ്മൾ പഠിച്ചു എന്തെല്ലാം പഠിച്ചത്, എന്തൊക്കെ വെയേഴ്സ് ഉപയോഗിക്കണം എന്ന് പറയുമ്പോ പഠിച്ചില്ലേ, കവറിങ് ഷൂസുകള് ഓർക്കണ്ടോ? ആ കവറിങ് ഷൂസുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ സ്ലിപ്പാവാത്ത രീതിയിൽ അല്ലേ, സ്ലിപ്പാവാതിരിക്കണം. ഓക്കെ, സ്ലിപ്പാവാത്ത രീതിയിൽ കവേർഡ് ആയിട്ടുള്ള ഷൂസുകള് ധരിക്കുക, എന്താണ് ഗ്രിപ്പുള്ള ഷൂസുകൾ ധരിക്കുക എന്നുള്ളതാണ് നമ്മളെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ? put on shoes prepared for nurses with the non slip soles. okay na? yes. then second point, handle sharp object with the utmost care, proper waste disposal also. handle sharp objects with the utmost care, proper waste disposal also. എന്താ പറയുന്നത്? ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് ഔട്ട്മോസ്റ്റ്, അതായത് മൂർച്ചയുള്ള വസ്തുക്കള് കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യണം. അതായത് ഏതൊക്കെയാണ് ഷാർപ്പ് ഒബ്ജക്ട്സ് ഉള്ളതെന്ന് പറയുന്നത്, ഏതൊക്കെയാണ്? സിസേഴ്സ്, നീഡിൽസ്, നൈഫ്, അതായത് തിയേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സുകളും ഉപയോഗിക്കുമ്പോൾ എന്താണ് മുറിവ് സംഭവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ യൂസ് ചെയ്തതിന് ശേഷം അത് എവിടെ കളയണമെന്നാണ് പറയുന്നത്? പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. അതായത് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സുകൾ, അതിവിടെ പറഞ്ഞിട്ടില്ല, അത് എഴുതിയെടുക്കുക കേട്ടോ. ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? റെസിസ്റ്റഡ് പഞ്ച് റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലാണ് കേട്ടോ, പഞ്ച് റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലാണ് ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. പഞ്ച് റെസിസ്റ്റഡ്, പഞ്ച്, പഞ്ച് റെസിസ്റ്റഡ് കണ്ടെയ്നർ, പഞ്ച് റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിലാണ് ഈ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെയാണോ? എന്താണ് പറയുന്നത്? ആ ഈ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും വേണം, മാത്രമല്ല എന്താണ് അത് കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഡിസ്പോസ് ചെയ്യുന്നത് എവിടെയാണ്? പഞ്ച് റെസിസ്റ്റഡ് കണ്ടെയ്നേഴ്സിൽ തന്നെ ഡിസ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾക്ക് തോന്നിയ പോലെ ഇത് പല സ്ഥലങ്ങളിൽ നിന്നും വലിച്ചെറിയാനൊന്നും സാധിക്കില്ല അല്ലേ.
ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അടുത്ത പോയിന്റ് പറയട്ടെ, ഇൻസ്റ്റാഗ്രൗണ്ട് ഫോർ സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോർട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് കോൾ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ് എക്യുപ്മെന്റ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററുകളില് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഏതെങ്കിലും എക്യുപ്മെന്റ്സുകളില് എന്താണ് തകരാറ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സില് തകരാറുകൾ വന്നാല് ഈ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് അതിൽ ഷോക്ക് ഉണ്ടെങ്കിൽ, നമ്മൾക്ക് സർക്യൂട്ടിൽ ഷോക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ എന്താണ് ആ സർക്യൂട്ട് ബ്രേക്ക് ആവുന്നതിന്റെ തരത്തിലുള്ള സംവിധാനമാണെന്ത്, ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വെച്ചിട്ട് അത് ഇടയ്ക്ക് ചെക്ക് ചെയ്തതിനു ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ആ ഷോക്ക് ഉള്ള സമയങ്ങളിൽ ഒന്നും നമുക്ക് അന്നും തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇത്തരത്തിലെ ഷോക്ക് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ ആണോ? എന്താണ് ഇപ്പൊ ജി എഫ് സി എന്ന് പറഞ്ഞാല്? ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. ഇന്ററപ്റ്റേഴ്സ് കേട്ടോ, ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണത്? കേടായിട്ടുള്ള ഉപകരണങ്ങളിൽ നിന്നും ഇലക്ട്രിക് ഷോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഉപകരണമാണത്. ഓക്കെ, ഷോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഇത് ഇൻസ്റ്റാള് ചെയ്തിരിക്കണം. അപ്പൊ എന്താണ്, വലിയ അപകടങ്ങളിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് ഇത്തരത്തിലൊരു ഡിവൈസിലൂടെ നമുക്ക് സാധിക്കും. ഓക്കെ, എന്താണ് മനസ്സിലാവേണ്ടത് അതിൽ നിന്നും? ഇത്തരം ഷോക്ക് വരാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ, അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. Then fourth point in okay, put on a radiation dosimeter. Put on a radiation dosimeter, batch or other. When exposed to radiation, follow all safety instructions to lessen exposure to a minimum. എന്താണ് dosimeter എന്ന് പറഞ്ഞാല്? അതായത് അയണൈസേഷൻ, റേഡിയേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, തിയേറ്റേഴ്സിൽ എന്താണ് റേഡിയേഷൻ ഉണ്ടായിരിക്കും അല്ലെ, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെയർ ചെയ്യുന്നതാണ് എന്റെ ഡോസിമീറ്റർ എന്ന ഉപകരണം. അത് എന്തിൽ നിന്നും ഒഴിവാക്കുന്നു? ഉണ്ടാകുന്ന റേഡിയേഷനിൽ നിന്നും എന്താണ് അതിന് റേഡിയേഷന്റെ ലെവൽ കുറയ്ക്കുവാനായിട്ട് അല്ലെ, ആ മിനിമം ലെവലിൽ നിന്നും താഴെയാക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലൊരു ഡോസിമീറ്റർ സഹായിക്കും. അതപ്പോ ഒരു ബാഡ്ജ് രൂപത്തിലോ ദെൻ അതർ ടൈപ്സിലോ പോക്കറ്റ്സുകളില് കോട്ടന്റെ പോക്കറ്റ്സുകളില് യൂസ് ചെയ്യുന്ന തരത്തിലോ അത്തരത്തിൽ ഡോസിമീറ്ററുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, എന്താണ് ഡോസിമീറ്റർ എന്ന് പറഞ്ഞാല്? എ ഡോസിമീറ്റർ ഈസ് എ ഡിവൈസ് വോൺ ബൈ പേഴ്സണൽസ് ടു മോണിറ്റർ റേഡിയേഷൻ ഡസ്റ്റ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് അല്ലെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നുള്ള റേഡിയേഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. റേഡിയേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി മെഷർ ആണെന്ന്, സേഫ്റ്റി ഉപകരണമാണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഒന്നുകൂടെ നോക്കി. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ് സോൾസ്.
വിളിക്കുന്നോ. അലീന പറഞ്ഞോ, ഏതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണെന്ന് പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞേ. നേഴ്സസ് ഒക്കെ ഗ്രിപ്പുള്ള ഷൂസ് ഒക്കെ ധരിക്കണം. ഓക്കെ 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 അടുത്ത ആൾ പറയട്ടെ കേട്ടോ. ഷിബില സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചേ. ഷിബില ഞാനോ വായിക്കേ? നിങ്ങൾ തന്നെ ഓരോ പോയിന്റ്സ് വായിക്കേ കേട്ടോ. പറഞ്ഞേ സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചേ. നിങ്ങൾ തന്നെ മുന്നോട്ട് വരിക. സെക്കൻഡ് പോയിന്റ് ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്റ്റ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസലിലേക്ക് തന്നെ കളയണം. ഷാർപ്പ് ഒബ്ജക്റ്റ് പഞ്ച് റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സില്. തേർഡ് പോയിന്റ് പറഞ്ഞ അടുത്ത അടുത്തൊരാള് പറഞ്ഞേ. തേർഡ് പോയിന്റ് പറയൂ. ഗ്രൗണ്ട് ഫ്ലോർ സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നമുക്ക് അതൊക്കെ തടയാനായിട്ട് സാധിക്കും. അടുത്ത വായിച്ചേ. ഫോർത്ത് പോയിന്റ് വായിച്ചേ. പുട്ട് ഓൺ റേഡിയേഷൻ ഡോമിനേറ്റർ ഡോസിമീറ്റർ വെൻ എക്സ്പോസ് ടു ദി റേഡിയേഷൻ ഫോളോ ഓൾ ദി സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ടു ദി ലെസൺ എക്സ്പോസ് ഓഫ് ടു മിനിമം. അത് ഡോക്സിമീറ്റർ എന്ന് പറയുന്ന ആ ബാഗ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റേഡിയേഷന് വെളിയിൽ നിന്നുള്ള റേഡിയേഷൻസ് നമ്മളെ എഫക്ട് ചെയ്യാണ്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. എഫക്ട് ചെയ്യാതിരിക്കാനല്ല, എഫക്ട് ചെയ്യേണ്ട ലെവല് ഒന്ന് മിനിമൈസ് ചെയ്യാം കേട്ടോ. ഓക്കേ ഓക്കേ ഓക്കേ. പ്രിവന്റീവ് മെഷേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ ഫോർത്ത് പോയിന്റ് വരെ ക്ലിയർ ആണോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഇനി കുറച്ച് മെഷേഴ്സുകൾ കൂടി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നീട് ഞാൻ പറയട്ടെ, ഇനി വരുന്നത് എമർജൻസി എക്യുപ്മെന്റ്സ് വരുന്നു. ഈ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിലൂടെ തീരും. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്റർ കൂടി എടുത്തു വെക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിലെ ഹോസ്പിറ്റൽ വാർഡ്സ് എടുത്തു വെക്കാം കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ്സ് കേട്ടോ. ചാപ്റ്റർ 6 ആണെന്ന് തോന്നുന്നു. ചാപ്റ്ററിന്റെ നമ്പർ നോക്കണ്ട, പേര് നോക്കുക കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ്സ് ഓക്കെ. ചാപ്റ്റർ 10 ഓക്കെ. അപ്പൊ അത് എടുത്ത് വയ്ക്ക. ഇത്രയും പ്രിവെന്റീവ് മെഷേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് വരാം കേട്ടോ അടുത്ത ക്ലാസ്സിലെ. പിന്നെ ഏതൊക്കെ ടൈപ്സ് ആണെന്നുള്ളതും ഓർത്ത് വെക്ക. ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തുള്ളൂ കേട്ടോ. താങ്ക് യു.